ഞാൻ കേണൽ രാജീവ് മണാലി എസ് സി ടി ഹോസ്പിറ്റലിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഇന്ന് നമ്മൾ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് അതെന്തായാലും എവിടെയായാലും അത് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു അണുപ്രസരണം ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാം. അത് ഈ അണുപ്രസരണം റേഡിയേഷൻ ഒരു നീണ്ട കാലയളവിൽ നമ്മൾ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഹാനികരമാകാം എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടെത്തലുകൾ. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ പഠനങ്ങളോ വ്യക്തമായ ഒരു നിഗമനങ്ങളിലോ ഒന്നും എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ആരും പറയാതെ തന്നെ നമുക്കതറിയാം, എവിടെയെങ്കിലും ഒരു റേഡിയേഷൻ ഉണ്ടെങ്കിൽ ആ റേഡിയേഷൻ ഹാനികരമാണെന്നുള്ളത്. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ മൊബൈൽ ടവേഴ്സ്, ഇതെല്ലാം പ്രസരണത്തിലേക്ക് വഴിവെക്കുന്ന സംഗതികളാണ്. അത് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കേണ്ടത് നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇത് നമുക്ക് തോന്നാം, ഇത് കേൾക്കുമ്പോൾ തോന്നാം ഇത് പറയാൻ എളുപ്പമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ശരിക്കും അത് ഫോളോ ചെയ്യാൻ സാധ്യമല്ല എന്ന് വരെ നമുക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. അതൊരു പരിധിവരെ ശരിയാണ് താനും. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈർഘ്യം കുറയ്ക്കാം. 10 മിനിറ്റ് സംസാരിക്കുന്നിടത്ത് 1 മിനിറ്റ് ആക്കാം, അല്ലെങ്കിൽ 30 സെക്കൻഡ് ആക്കാം. അതിന് വലിയ ഈ നീണ്ട സംഭാഷണങ്ങൾ മൊബൈൽ ഫോണിൽ കൂടെ ഒഴിവാക്കുന്നത് നന്നായിരിക്കാം. അതുപോലെ ഈ മൊബൈൽ ഫോൺ എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നത് അതൊഴിവാക്കാം. ആ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് എപ്പോഴും ഒരു 2 അടി ദൂരത്ത് വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ പൊതുവെ കാണുന്നതാണ്, നമ്മുടെ ചെവിയോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോൺ സംസാരിക്കുന്നത്. എല്ലാ ഫോണുകളിലും ഒരു സ്പീക്കറുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ആ സ്പീക്കർ വെച്ച് ആ ഫോൺ കുറച്ച് ദൂരെ വെച്ച് സംസാരിച്ചുകൂടാം? അങ്ങനെ വരുമ്പോൾ ആ പ്രസരണത്തിൻ്റെ റേഡിയേഷൻ്റെ തോത് നമുക്ക് നമ്മളിലേക്ക് എത്തുന്ന പ്രസരണത്തിൻ്റെ തോത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാറിലോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ സംസാരിക്കുമ്പോൾ കഴിവതും ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ മൊബൈൽ ടവർ, ഈ മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നത് ടവറുകളുടെ ഉള്ള പ്രസരണം സ്വീകരിച്ചുകൊണ്ടാണ്. ടവറുകൾ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രസരണം നമ്മളെ വളരെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കഴിയുന്നതും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ ആ പ്രസരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ പൂർണ്ണമായിട്ട് മൊബൈൽ ഫോണിൻ്റെ യൂസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ സാധ്യമല്ല. പക്ഷേ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രസരണത്തിൻ്റെ തോത് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കാത്ത വിധത്തിലുള്ള ഉപയോഗത്തിലേക്ക് പോകാനും സാധിക്കും. ഇത് നമുക്കൊന്ന് പ്രാവർത്തികമാക്കി നോക്കിയാൽ എന്താ?